തൊടുപുഴ നഗരത്തിൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും തടസ്സമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാരെ നഗരസഭയുടെയും പൊതുമരാമത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ ആരംഭിച്ചു. കാഞ്ഞിരമറ്റം മങ്ങാട്ടുകവല ബൈപ്പാസിലെയും മങ്ങാട്ടുകവല ഭാഗത്തെയും മുതലക്കോടം മാവിൻചൂട് ഭാഗത്തെയും വഴിയോര കച്ചവടകളാണ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും പൊതുമരാമത്ത് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പോലീസിന്റെ സഹായത്തോടെ ഒഴിപ്പിച്ചത്. വളരെ വീതിയുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന രീതിയിൽ കച്ചവടം ചെയ്യാൻ അവർ ഒത്തു. പക്ഷെ അതും കേൾക്കാതിരിക്കുമ്പോൾ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കുള്ളൂ. ചില മേഖലകളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഈ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കഴിയുന്നതും ഒതുക്കിയിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആ രീതിയിൽ കച്ചവടം ചെയ്ത നഗരസഭ 180 കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. 180 കാർഡുള്ള ആളുകളാണ് ഇപ്പോൾ പല മേഖലയിൽ 70 വരുന്ന ആളുകളുള്ളൂ. ബാക്കി ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞ് ലോട്ടറി കച്ചവടമൊക്കെ ആയിട്ട് മാറിപ്പോയി. പക്ഷേ ഈ വഴിയോരക്കുള്ളിൽ പച്ചക്കറി കച്ചവടമൊക്കെ ആയിട്ടിരിക്കുന്ന പല ആളുകൾക്കും നഗരസഭയിൽ നിന്നുള്ള കാർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ചിലയിടത്ത് കച്ചവടം ഒഴിപ്പിക്കുവാനെത്തിയപ്പോൾ കച്ചവടക്കാരും മറ്റു ചിലരും എതിർപ്പുമായി രംഗത്തെത്തി. 7 മുമ്പ് വഴിയോര കച്ചവടക്കാർക്ക് അധികൃതർ നേരിട്ട് നോട്ടീസ് നൽകിയിരുന്നു. വഴിയോരത്ത് നിർമ്മിച്ചിരിക്കുന്ന അനധികൃത കച്ചവട ഷെഡുകൾ പൊളിച്ചു നീക്കണമെന്നും ഇല്ലെങ്കിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് ചിലർ സ്വയം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അല്ലാത്തവരുടെ ഷെഡുകളും കടകളുമാണ് പൊളിച്ചു നീക്കിയത്. അടുത്ത ദിവസം വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് ഉൾപ്പെടെയുള്ള റോഡുകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ പറഞ്ഞു. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.